എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് ടീമിനോട് ഡയറക്റ്റ് സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, നമുക്ക് യൂട്യൂബ് ചാനൽ ഉള്ളവർക്കറിയാം, ഏറ്റവും കൂടുതൽ പല പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരാറുണ്ട്. ID വെരിഫിക്കേഷൻ പ്രോബ്ലം, മോണിറ്റൈസേഷൻ പ്രോബ്ലം, ഡോളറിൻ്റെ പ്രോബ്ലം, അങ്ങനെ പല എന്തൊക്കെയാണോ യൂട്യൂബ് ചാനലിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്കറിയാം, പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു തേർഡ് പാർട്ടിയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരുമായിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ക്യാഷിൻ്റെ നഷ്ടം നമുക്ക് സംഭവിക്കാറുണ്ട്. പലരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഇതാർക്കും അറിയില്ല, ഈ വീഡിയോ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ആരും ചെയ്യാതിരിക്കാൻ കാരണം, അവർക്ക് ആർക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടില്ല. കുറ്റം പറയല്ല കേട്ടോ, ഡയറക്റ്റ് പേയ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ എന്താണോ പ്രോബ്ലം വെച്ചാൽ അത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഇത് അത്ര വലിയ ഇംഗ്ലീഷ് അറിയണമെന്നോ ഒരു പ്രശ്നവുമില്ല, അതിനൊക്കെ ട്രാൻസ്ലേറ്റിംഗ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനി മുതലെങ്കിലും നിങ്ങൾ എന്ത് പ്രശ്നമുണ്ടോ, യൂട്യൂബിൽ എന്ത് പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് ഡയറക്റ്റ് എല്ലാ ദിവസവും ഏത് പാതിരക്ക് വേണമെങ്കിലും അവരോട് സംസാരിക്കാം. അപ്പോൾ അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുക വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. യൂട്യൂബ് ടീമിനോട് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം. ഒന്ന്, നമ്മുടെ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് വല്ല വാട്സപ്പിലോ ടെലിഗ്രാമിലോ അത് പേസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതിനുശേഷം നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൻ്റെ ലിങ്ക് വേണം. വീഡിയോയുടെ ലിങ്ക് അല്ല വേണ്ടത്, ചാനലിൻ്റെ ഹോം പേജ് ലിങ്കാണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ വാട്സപ്പിലോ ടെലിഗ്രാമിലോ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ എടുക്കുക. ഈ പ്രൊഫൈൽ ഐക്കണിൽ ഏറ്റവും താഴോട്ട് പോകുമ്പോൾ സെറ്റിങ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ സെറ്റിങ്സ് എടുക്കുക. അതിൽ നമ്മൾ എബൌട്ട് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. എബൌട്ട് ക്ലിക്ക് ചെയ്യാം. ഈ എബൌട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലും കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ ഹെൽപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. ആ ഹെൽപ്പ് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. ഇവിടെ നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാനുള്ള പ്രോബ്ലംസ് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ താഴെയായിട്ട് കോൺടാക്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളവിടെ കോൺടാക്റ്റ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ടെലിഗ്രാമിൽ അതിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ടെലിഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ പ്രോബ്ലം ഒന്ന് ഇവിടെ കോപ്പി ചെയ്യാണ്. കാരണം നമുക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിവിടെ ആ പ്രോബ്ലംസ് ഞാനിവിടെ കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് നമ്മുടെ പ്രോബ്ലം ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ താഴെയായിട്ട് ഒരു 4-5 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആഡ്സൻസിൻ്റെ പേയ്മെൻറ്റ് പ്രോബ്ലം ആണോ, അതുപോലെ ID വെരിഫിക്കേഷൻ പ്രോബ്ലം ആണോ, മോണിറ്റൈസേഷൻ്റെ പ്രോബ്ലം ആണോ, അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ്, അത് നിങ്ങളുടെ എന്താണോ ഇതിൻ്റെ നിങ്ങളുടെ ഇഷ്യൂ വരുന്നത്, ആ ഇഷ്യൂ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനിവിടെ ജസ്റ്റ് അതേഴ്സ് സെലക്ട് ചെയ്തിട്ട് അതേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വരുള്ളൂ. അപ്പോൾ നമ്മളവിടെ എന്താണോ നിങ്ങളുടെ പ്രോബ്ലം സെലക്ട് ചെയ്യുക. പ്രോബ്ലം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഓൾറെഡി ഇവിടെ ചെയ്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ എൻ്റെ നമ്പർ വരുന്നത്, ആഡ്സൻസ് പേയ്മെൻറ്റിൻ്റെ നമ്പർ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാൻ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ എവിടെയും ഒന്നും ചെയ്യരുത്, വെറുതെ നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ 4-ാമത്തെ സ്റ്റെപ്പിൽ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ചാറ്റ് പറഞ്ഞിട്ട് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളോട് അവർ സംസാരിക്കും. നമുക്ക് മെയിൽ വഴി വേണമെങ്കിൽ മെയിലും അയക്കാം. നമ്മളിവിടെ ചാറ്റ് എടുക്കുകയാണ്. ഈ ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളൊന്നുകൂടി നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ ചാനലിൻ്റെ ലിങ്ക് ഒന്നുകൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് സ്റ്റാർട്ട് ചാറ്റ് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. 1 മിനിറ്റോളം ഏതാണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒന്നും വരില്ല, കാരണം ഇവിടെ ചാറ്റിങ്ങിൻ്റെ ഒരു മെസ്സേജും വരില്ല. അവിടെ ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് 1 പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ചിലപ്പോൾ നമ്പർ ഓഫ് 20, 25 ഒക്കെ കിട്തും. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞ് 0 വരണം.
ഇപ്പം നമ്മളോട് സംസാരിക്കാൻ അവിടെ ആളെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോബ്ലംസ് എന്താ വെച്ചാൽ നമുക്ക് ഇവരോട് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ എന്ത് നിങ്ങളുടെ പ്രോബ്ലം ഉണ്ടെങ്കിലും ഇവിടെ സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ക്യാഷ് പ്രോബ്ലം ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ, നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രോബ്ലം ആണെങ്കിൽ എന്താണോ നിങ്ങളുടെ പ്രോബ്ലംസ് വെച്ചാൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക്, ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചതിന് അവരിവിടെ റീപ്ലൈ തരുന്നുണ്ട്. ഡയറക്റ്റ് യൂട്യൂബ് ആണ് കേട്ടോ ഈ തരുന്നത്. നമ്മുടെ ആഡ്സൻസിൻ്റെ പ്രോബ്ലം ആയാലും എന്തിൻ്റെ പ്രോബ്ലം ആയാലും നമ്മളോട് ഇപ്പോൾ ഈ സംസാരിക്കുന്നത് യൂട്യൂബിൻ്റെ ഒരു വ്യക്തിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, യൂട്യൂബിപരമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഐ ഡി വെരിഫിക്കേഷൻ ആയാലും ഗൂഗിൾ ആഡ്സൻസിൻ്റെ പ്രോബ്ലം ആണെങ്കിലും ഒക്കെ അവർ ക്ലിയർ ചെയ്ത് തരും. അവർ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ മെസ്സേജ് അറിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ അയച്ച മെസ്സേജ് എന്താ നമുക്കറിയില്ലെങ്കിൽ നമ്മൾ ആ മെസ്സേജ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെസ്സേജ് മൊത്തമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. ആദ്യം ഇത് എല്ലാവരുടെ ഫോണിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന ഓപ്ഷൻ കാണും. ഈ ട്രാൻസ്ലേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവർ വെയിറ്റ് ചെയ്യും. അവർ നമ്മൾ എത്ര സമയമുണ്ടോ അത്രത്തോളം അവർ വെയിറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് മലയാളം സെലക്ട് ചെയ്യുക. മലയാളം സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടോ അവർ നമുക്കിവിടെ അവർ പറയും, ജസ്റ്റ് നിങ്ങൾക്ക് കേൾക്കാൻ പേയ്മെൻറ്റുകളെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ നമുക്കിവിടെ മലയാളത്തിൽ അവർ ഇവിടെ നമുക്ക് അവർ നമ്മൾക്ക് ജസ്റ്റ് സ്പീക്കർ വേണമെങ്കിൽ ഇവിടെ സ്പീക്കർ അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബാക്കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ആൻസർ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇവരോട് സംസാരിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ ഇഷ്യൂ നിങ്ങളിവിടോട് സംസാരിക്കുക. അവർ സംസാരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ കോപ്പി ചെയ്യുക. മെസ്സേജ് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് രണ്ട് ഡോട്ട് കാണുക. ആ രണ്ട് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. രണ്ട് ഡോട്ട് കാണും. ആ രണ്ട് ഡോട്ടിൽ ട്രാൻസ്ലേറ്റ് എന്ന ഓപ്ഷൻ കാണുക. ട്രാൻസ്ലേറ്റിൽ നിങ്ങൾ മലയാളത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ മലയാളത്തിൽ പറയുന്നത് എന്താണോ അവർ ഇംഗ്ലീഷ് പറഞ്ഞത് അത് നമുക്കിവിടെ മലയാളത്തിൽ കാണാൻ പറ്റും. ആ സ്പോട്ടിന് തന്നെ നമുക്ക് അവർക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ടൈമിന് അനുസരിച്ച് നമുക്ക് അതിന് റീപ്ലൈ കൊടുക്കാം. പിന്നെ അവർ തന്നെ അത് ഓഫാക്കി പോയിക്കോളും. നമ്മൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓഫാക്കി പോയിക്കോളും. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും യൂട്യൂബ് തന്നെ അവരത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും നമ്മൾ വലിയ വലിയ എമൗണ്ടുകൾ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇത് ഈ വീഡിയോ അങ്ങനെ ആരും ചെയ്യണം എന്നില്ല. കാരണം ഇതൊക്കെ അവർക്ക് നഷ്ടം വരുന്നൊരു കാര്യമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പല പല പ്രശ്നങ്ങളും യൂട്യൂബിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് സബിൻ്റെ പ്രോബ്ലം, സ്പാമിങ്ങിൻ്റെ പ്രോബ്ലം, എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവരെ അറിയിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ മെത്തേഡ് വഴി നിങ്ങൾക്ക് അവരോട് എന്ത് വേണമെങ്കിലും, ഏത് പാതിരക്ക് വേണമെങ്കിലും നിങ്ങൾ സംസാരിച്ചോളൂ. അവർ നിങ്ങൾക്ക് റീപ്ലൈ തരും. പോരാത്തതിന് അവർ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ മെയിൽ വഴി അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരമാവട്ടെ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.